പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. കോവിഡ് രണ്ടാം തരംഗത്തിനിടെ പ്രതീക്ഷയുടെ സന്ദേശവുമായി സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. കുട്ടികളുടെ മാനസികോല്ലാസത്തിന് കൂടി പ്രാധാന്യം നൽകി ഓൺലൈൻ വിദ്യാഭ്യാസം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് സാഹചര്യം വിലയിരുത്തി കുട്ടികളെ സ്കൂളിൽ നേരിട്ടെത്തിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിൽ 3.5 ലക്ഷം കുട്ടികൾക്ക് മുന്നിൽ സ്ക്രീനിൽ തെളിഞ്ഞ് പുതിയൊരു സൂര്യൻ. ഡിജിറ്റൽ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുമായി പ്രതീക്ഷയുടെ പുതിയ പുലരി. ആളും ആരവവുമില്ലാതെ ഇത്തവണയും വീട്ടിലിരുന്ന് പ്രവേശനോത്സവം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഡിജിറ്റലിൽ നിന്ന് പൂർണ്ണ ഓൺലൈനിലേക്ക് മാറുന്ന സുപ്രധാന ഘട്ടം. ഉദ്ഘാടകനായി മുഖ്യമന്ത്രിയും ഓൺലൈൻ. വെല്ലുവിളികളെ അതിജീവിച്ചത് എടുത്തു പറഞ്ഞും പ്രതീക്ഷകൾ നൽകിയും പ്രസംഗം. സ്വന്തം അധ്യാപകർ തന്നെ കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം ഇക്കുറി ഉണ്ടാകും. ഇതോടെ ശരിയായ അർത്ഥത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം നൽകാനാവും. കുട്ടികൾക്ക് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം താരങ്ങളുടെ ആശംസ. ആദ്യ ദിനം അംഗനവാടി കുട്ടികൾക്കാണ് ക്ലാസുകൾ തുടങ്ങിയത്. പുതിയ പുസ്തകങ്ങളുടെ മണം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ വർഷവും അതൊന്നും നടക്കും തോന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ്റെ എല്ലാവിധ സ്നേഹ വിജയ ആശംസകളും. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസ്സുകൾ നാളെ മുതൽ. +2 7-ാം തീയതി മുതൽ ആദ്യ ദിവസങ്ങളിൽ റിവിഷനും ട്രയലും ഡിജിറ്റൽ സൗകര്യങ്ങളില്ലാത്ത കുട്ടികളുടെ കണക്കെടുപ്പുമായിരിക്കും. വാക്സിനേഷൻ പൂർത്തിയാക്കി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾക്കും തുടക്കമിട്ട് സർക്കാർ. ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ മെല്ലെ മെല്ലെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസ്സിനൊപ്പം ജൂലൈയോടെ 10 അല്ലെങ്കിൽ +2 ക്ലാസ്സുകളിൽ ഓൺലൈൻ പഠനം തുടങ്ങാനാണ് സർക്കാർ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൂട്ടുകാരെ നേരിൽ കാണാനാകാത്തതിൻ്റെ സങ്കടമുണ്ടെങ്കിലും പുത്തൻ അധ്യയന വർഷത്തെ ആവേശത്തോടെയാണ് പുതിയ തലമുറ വരവേറ്റത്. ഓൺലൈൻ വഴി പാട്ടും ഡാൻസും എല്ലാമായി പ്രവേശനോത്സവം സ്കൂളുകളും വേറിട്ടതാക്കി. ഇത്തവണയെങ്കിലും സ്കൂൾ തുറന്നാൽ പാടണമെന്ന് കരുതി റക്കാനും ഇഹാനും പഠിച്ച പാട്ടാണിത്. പഠനം വീണ്ടും ഓൺലൈൻ ആയതോടെ പാട്ട് കൂട്ടുകാർക്ക് ഓൺലൈനിലൂടെ ഇരുവരും പാടി. ഡിജിറ്റൽ ക്ലാസ് ആയതോടെ സ്കൂളിൽ പോകാനാകാത്ത വിഷമത്തിലാണ് കണ്ണൂരിലെ ശ്രീലക്ഷ്മിയും. പക്ഷെ പഠിച്ചു വെച്ച പാട്ട് എങ്ങനെ പാടാതിരിക്കും? വട്ടർമേലൻ വട്ടർമേലൻ പപ്പായ ചിക്കു 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 ചി. 2-ാം വർഷവും സ്കൂൾ കാലം കോവിഡ് കൊണ്ടുപോയെങ്കിലും കുട്ടികളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. രാവിലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾക്കായി എല്ലാവരും തയ്യാർ. പുത്തനുടുപ്പും കുടയും ബാഗും ഒന്നുമില്ലെങ്കിലും പഠനം അസ്സലാക്കും. പഠിക്കാനൊക്കെ പറ്റുമെന്നുള്ള വിശ്വാസം. യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കി ഓഡിയോ ഒക്കെ കേട്ട് നോട്ട്സൊക്കെ എഴുതി പഠിക്കാൻ പറ്റും. സ്കൂളിൽ കിട്ടുന്ന അന്തരീക്ഷം കിട്ടൂല എങ്കിലും പഠിക്കാൻ പറ്റും. പഠനം ഓൺലൈൻ ആയെങ്കിലും കുട്ടികൾക്കായി കലാപരിപാടികൾ ഒരുക്കാൻ സ്കൂളുകൾ മറന്നില്ല. ഓൺലൈൻ വഴിയുള്ള പാട്ടും ഡാൻസും എല്ലാമായി പ്രവേശനോത്സവം സ്കൂളുകളും നിറമുള്ളതാക്കി മാറ്റി. ഓൺലൈൻ വഴിയായിട്ട് എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ഫുൾ കളർഫുൾ ആക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ക്ലാസ് എല്ലാം ഓൺലൈൻ ആയെങ്കിലും സ്കൂളിൽ പോയി കൂട്ടുകാരെ കാണാൻ കഴിയില്ലല്ലോ എന്നത് മാത്രമാണ് എല്ലാവരുടെയും സങ്കടം. എന്തായാലും മാറുന്ന ലോകത്ത് മാറ്റത്തിനൊരുങ്ങുകയാണ് പുതുതലമുറയും. ആലസ്യത്തിന്റെ അവധി ദിനങ്ങൾക്ക് ബൈ പറഞ്ഞ് ഇനി പഠനത്തിന്റെ ലോകത്തേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. CBSE പരീക്ഷാ തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തീരുമാനം കോടതിയെ അറിയിക്കാനാണ് ആലോചന. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, പരീക്ഷയുടെ കാര്യത്തിൽ എന്താണ് സാധ്യതകൾ? എന്തുകൊണ്ടാണ് തീരുമാനം മന്ത്രി പ്രഖ്യാപിക്കുമെന്ന കാര്യം ഇപ്പോൾ മാറ്റി അത് കോടതിയെ അറിയിക്കാമെന്ന് തീരുമാനിച്ചത്? ശാലിനി, ഇന്ന് CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കുറയുകയാണ്. 1-ാമത്തെ കാര്യം, വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്കിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ നില തൃപ്തികരമാണ് എന്നാണ് എയിംസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാവിലെ ഒരു ഉന്നതതല യോഗം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ചേർന്നിരുന്നു. സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. CBSE ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ യോഗത്തിന് ശേഷവും എന്തെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് സർക്കാർ വന്നിട്ടില്ല എന്നതാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ തലത്തിൽ തന്നെ ഈ വിഷയത്തിലുള്ളൊരു തീരുമാനം
തീരുമാനം വരേണ്ടതാണ്. പക്ഷേ പ്രധാനമന്ത്രി നേരത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അതിന് ശേഷവും ഒരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം പിന്നീട് സുപ്രീം കോടതി അറിയിക്കുമ്പോൾ സുപ്രീം കോടതി അത് റദ്ദാക്കുകയാണെങ്കിൽ സങ്കീർണമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനേക്കാൾ സർക്കാർ ഒരു തീരുമാനമെടുക്കുക, ആ തീരുമാനം പ്രഖ്യാപിക്കും മുമ്പ് സുപ്രീം കോടതി അറിയിക്കുക, സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി അത് പിന്നീട് നടപ്പിലാക്കുക. ഇതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള നിയമോപദേശമാണ് ഇപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് പോകാതെ ഒരുപക്ഷെ തീരുമാനം ഇന്നോ നാളെയോ കൈക്കൊള്ളാനാണ് സാധ്യത. തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം പുറത്തു വരാനുള്ള സാധ്യതയും ഉണ്ട്. മാത്രമല്ല ഒരു സത്യവാങ്മൂലത്തിലൂടെ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ അത് അറിയിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും പരീക്ഷ റദ്ദാക്കുമോ അതോ പരീക്ഷ നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ രാഷ്ട്രീയ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പരീക്ഷ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ അതിന് വേണം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്, രാജ്യത്തെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ എല്ലായിടത്തും ഒരേപോലെ പരീക്ഷ ഒരേ സമയം നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷ നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അത് 2 ഘട്ടങ്ങളായി നടത്തണമോ പല സംസ്ഥാനങ്ങളിലും പല സമയത്ത് നടത്തണമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർണ വിഷയത്തിൽ ഇത് വേണോ വേണ്ടേ എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ആദ്യം ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ശരി പ്രശാന്ത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം ഈ ക്ലാസ്സിൽ ഹാജരുണ്ട്. സംസ്ഥാനത്ത് സ്കൂളുകൾ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാനിരിക്കെ മുന്നിലുള്ളത് രൂക്ഷമായ അധ്യാപക ക്ഷാമമാണ്. വിരമിക്കുന്നവരുടെ എണ്ണം കൂടി ചേർത്താൽ പ്രധാന അധ്യാപകരില്ലാത്ത സ്കൂളുകളുടെ എണ്ണം 1600 കവിയുമെന്നാണ് കണക്ക്. സംസ്ഥാനത്താകെ 6000-ൽ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നത് കാണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളും നിയമ പോരാട്ടത്തിലാണ്. എൻ്റെ ക്ലാസ്സിലേക്കായിരുന്നു നമ്മളൊരു പകരം സംവിധാനം ആക്കിയിട്ടുണ്ട്. ഞാനെങ്ങനെയാണ് മോനെ പഠിപ്പിക്കുന്നത്? പ്രവേശനോത്സവത്തിനായി രക്ഷിതാക്കളെ ക്ഷണിക്കുകയാണ് പിറവം കിഴുമുറി LP സ്കൂളിൽ നിന്ന് മിനി ടീച്ചർ. കഴിഞ്ഞ മാർച്ചിൽ മിനി ടീച്ചർ സ്കൂളിൽ നിന്ന് വിരമിച്ചു. എന്നാൽ സ്കൂൾ വിട്ടത് രേഖകളിൽ മാത്രമാണ്. സ്ഥിരാധ്യാപകർ ഒരാൾ പോലും ഇല്ലാത്ത സ്കൂളിൻ്റെ നട്ടല് ഇപ്പോഴും മിനി ടീച്ചർ തന്നെ. കഴിഞ്ഞ ജൂൺ മുതൽ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനില്ല. പുതിയ അധ്യാപകരുടെ നിയമനവും നടന്നിട്ടില്ല. 1 മുതൽ 4 ക്ലാസ് വരെ 40 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നോർക്കണം. ഞാൻ തനിച്ചായപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്നുവെച്ചാൽ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് ഇടാൻ എല്ലാ ക്ലാസ്സിനും അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ 1-2 വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി. മൂവാറ്റുപുഴ മേക്കടമ്പ് LP സ്കൂളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രധാന അധ്യാപകനും ഒരൊറ്റ അധ്യാപകരുമില്ല. താൽക്കാലിക നിയമനങ്ങളെ ആശ്രയിച്ചാകും ഇക്കുറിയും ഓൺലൈൻ അധ്യയനം. ഗ്രാമീണ മേഖലയിലേക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്ന അധ്യാപകർ മാസങ്ങൾ തികയും മുമ്പേ സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് മടങ്ങിപ്പോകുന്നതും മറ്റൊരു പ്രതിസന്ധി. കൊല്ലം കറവൂർ സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലായി 95 കുട്ടികൾ, ആകെയുള്ളത് പ്രധാനാധ്യാപിക മാത്രം. കൊല്ലം പന്തപ്ലാവ് സ്കൂളിൽ 46 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ പോലുമില്ല. മലപ്പുറത്ത് 13 സ്കൂളുകളിൽ ഇതാണ് സ്ഥിതി. സംസ്ഥാനത്താകെ 72 LP സ്കൂളുകളും 32 UP സ്കൂളുകളും ഒറ്റ അധ്യാപകരും ഇല്ലാത്തതോ പ്രധാനാധ്യാപകൻ മാത്രമുള്ളതോ ഒരധ്യാപകൻ മാത്രമുള്ളതോ ആണ്. പകരം ആളെ വെച്ചാണ് ഇവിടെയെല്ലാം പഠനം. വിരമിക്കുന്നവരെ കൂടി ചേർത്താൽ പ്രധാനാധ്യാപകർ ഇല്ലാത്ത സ്കൂളുകൾ 1600 കവിയുമെന്നാണ് കണക്ക്. പകരം മുതിർന്ന അധ്യാപകർക്ക് ചുമതല. കൂടുതൽ ശ്രദ്ധ വേണ്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും വലിയ കുറവ്. ഓൺലൈനിൽ ക്ലാസ്സിന് അതത് അധ്യാപകർ തന്നെ വേണമെന്നിരിക്കെ വലിയ പ്രതിസന്ധി. മൊത്തം അധ്യാപക ഒഴിവുകൾ 6000-ന് മുകളിലാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കഴിഞ്ഞ ദിവസത്തെ റിട്ടയർമെൻ്റ് കൂടി ചേർന്നാൽ ഇത് കൂടും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ 1236 ഒഴിവുകളിൽ 320 പേർക്ക് നിയമന ഉത്തരവ് കിട്ടി. 152 പേർ അഡ്വൈസ് മെമ്മോ ലഭിച്ചവരാണ്. ഒരു വർഷം മുൻപ് നിയമന ഉത്തരവ് കിട്ടിയിട്ടും സ്കൂളുകൾ തുറക്കാത്തതിനാൽ ജോലിക്ക് കയറാനാകാത്തവരാണ് കൂടുതൽ. അവസാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ജൂണിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഒരു ഡേറ്റ് മുഖ്യമന്ത്രി വന്ന് പ്രഖ്യാപിക്കണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഭാഗികമായാണെങ്കിലും ജൂലൈ മുതൽ ക്ലാസുകൾ ഓൺലൈനായി തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഈ ക്ഷാമം പരിഹരിക്കാനാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അടക്കം പരിഗണിച്ച് നേരിട്ട് ക്ലാസുകൾ തുടങ്ങിയ ശേഷം മതി നിയമനമെന്ന നിലയിലാണ് സർക്കാർ. അഖില നന്ദകുമാറിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
വനത്തിനകത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമുള്ള കുട്ടികൾക്ക് പഠിക്കാനായി 341 ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. തുച്ഛമായ ശമ്പളം വാങ്ങിയും വന്യമൃഗങ്ങളുടെ ആക്രമണം അതിജീവിച്ചുമാണ് ഈ അധ്യാപകർ സ്കൂളുകളിലേക്ക് എത്തുന്നത്. വയനാട് പുൽപ്പള്ളിയിലെ അധ്യാപകനായ സുകുമാരനൊപ്പം വനത്തിനുള്ളിലെ സ്കൂളിലേക്ക് യാത്ര ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. സുകുമാരന്റെ ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 9 കിലോമീറ്റർ ദൂരെ കൊടും കാടിന് നടുവിലുള്ള സ്കൂളിൽ മാഷ് വരുന്നതും കാത്ത് കുഞ്ഞുങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ നടുവിലൂടെ ജീവനും കയ്യിൽ പിടിച്ചുള്ള യാത്രയും ഒരു ദിവസം കൊമ്പന്റെ മുന്നിൽ പെട്ടുപോയതും വണ്ടിയിലിരുന്ന് മാഷ് വിവരിക്കുകയായിരുന്നു. ഇറക്കമല്ല, ആ ഇറക്കം ഇറങ്ങുമ്പോൾ ആനയെ കാണുന്നത്, ഇവിടെ ആന ഉണ്ടായിരുന്നേ. ആന രണ്ട് ചെവിയെ കൊണ്ട് വട്ടം പിടിച്ച് ഞാൻ പേടിച്ചു പോയി. ആന അവിടെ മുൻകാലൊക്കെ നീക്കി കൊണ്ട് വെച്ചിട്ട് കൊണ്ട് നോക്കി. ഞാൻ അവിടെ എൻ്റെ പണി കഴിഞ്ഞു നടത്തി. ഞാൻ സർവ ഈശ്വരനെ വിളിച്ചു. ഞാൻ അങ്ങനെ ആനേനെ നോക്കി, ഒന്നും ചെയ്യില്ല. ആന അവിടെ വണ്ടിയിരുന്ന് കുഞ്ഞുങ്ങളങ്ങ് മുന്നോട്ട് പോയല്ലോ. പെട്ടെന്ന് മുന്നിൽ ആനക്കൂട്ടത്തെ കണ്ട് ഭയന്നുപോയ ഞങ്ങളെ മാഷ് സമാധാനിപ്പിച്ചു. ചേകാടി ചന്ദ്രോത്ത് കാട്ടുനായിക്ക കോളനിയിലെ ഇവർ സുകുമാരന്റെ ഓമനകളാണ്. 20 കൊല്ലം മുമ്പ് 750 രൂപ മാസ ശമ്പളത്തിൽ മണ്ണിലിരുന്ന് പഠിപ്പിച്ചായിരുന്നു തുടക്കം. എന്നെ വിളിക്കാൻ നീ നിക്കാ പറയാ, നീ ഇപ്പതാ വന്നത്, കുട്ടികളെ ഒന്ന് എടുത്ത് വളരെ സന്തോഷം. ഈ ഓൺലൈനിൽ വരുമ്പോ അതില്ലല്ലോ, സ്കൂളിൽ വരാൻ വലിയ താല്പര്യം. ജീവിതത്തിൽ നീക്കിയിരിപ്പ് എന്തെന്ന് ചോദിച്ചാൽ സന്തോഷവും അഭിമാനവും എന്ന് മാഷ് ഉത്തരം പറയും. കാരണം എൻ്റെ വീട് വെറും ജീർണാവസ്ഥയിലല്ല, നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലോണും കാര്യങ്ങളും കിട്ടില്ല. ബുദ്ധിമുട്ടി പോകുന്നു എങ്കിലും സന്തോഷമുണ്ട്. കാട്ടിലും വിദൂര സ്ഥലങ്ങളിലും ആരും തിരിഞ്ഞു നോക്കാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സുകുമാരനെ പോലുള്ള 341 അധ്യാപകരുണ്ട് കേരളത്തിൽ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വരുമാനം കിട്ടുന്നില്ലെങ്കിലും കാടും മലയും താണ്ടി മുടങ്ങാതെ ഇവർ കുഞ്ഞുങ്ങളെ തേടിയെത്തുന്നു. പ്രകാശം പരത്തുന്ന മനുഷ്യർ. വയനാട്ടിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഓൺലൈൻ ക്ലാസുകളെ കുറിച്ച് പരാതി പറയുന്ന 6-വയസ്സുകാരിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. 6 വയസ്സുള്ള കുട്ടികൾക്ക് ഇത്രയധികം ജോലികൾ നൽകുന്നത് എന്തിനാണ് മോദി സാബ് എന്നാണ് കുട്ടി വീഡിയോയിൽ ചോദിച്ചത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ജമ്മു കശ്മീർ ഗവർണർ സ്കൂൾ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. അസലാമലൈക്കും മോദി സാബ്, ഛോട്ടു ബച്ചൻ ജോ ഹോത്തെ ഹൈ ജോ 6 ഇയേഴ്സ് ഓൾഡ് ഹോത്തെ ഹൈ ഉൻകോ സാദാ ക്യൂ റഖ്തെ ഹൈ കാം മാഡം. പ്രധാനമന്ത്രിയോടാണ് ജമ്മു കാശ്മീരിലെ കുഞ്ഞുമിടുക്കിയുടെ ചോദ്യം. മോദി സാബ്, ഞാൻ രാവിലെ 10 മണി മുതൽ 2 മണി വരെ ഓൺലൈൻ ക്ലാസ്സിലാണ്. 6 വയസ്സുള്ള കുട്ടികൾക്ക് ടീച്ചർമാർ ഇത്രയധികം ജോലികൾ നൽകാമോ? വലിയ കുട്ടികൾക്കല്ലേ വലിയ ജോലികൾ നൽകേണ്ടത്? കുഞ്ഞുവായിലെ ഈ വലിയ ചോദ്യമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഇംഗ്ലീഷ്, പിന്നെ കണക്ക്, പിറകെ ഉറുദു, EVS, കമ്പ്യൂട്ടർ, ഇതെല്ലാം ദിവസവും പഠിക്കണം. കുഞ്ഞു പരാതികൾ തീരുന്നില്ല. ഒടുവിലൊരു നെടുവീർപ്പും എന്ത് ചെയ്യാനാണ് എന്ന അവളുടെ ചോദ്യവും കൂടി കണ്ടുതീരുമ്പോൾ ആരും ചിരിച്ചുപോകും. പ്രധാനമന്ത്രി ഈ ചോദ്യങ്ങൾ കേട്ടോ എന്നറിയില്ല. പക്ഷേ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വീഡിയോ കണ്ടു. കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനുള്ള പദ്ധതി 48 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശവും നൽകി. നിഷ്കളങ്ക ബാല്യം ദൈവത്തിന്റെ സമ്മാനമാണ്, അവർ സന്തോഷമായിരിക്കട്ടെ എന്ന് മനോജ് സിൻഹ ട്വിറ്ററിൽ കുറിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. നയതന്ത്ര ചാനൽ കള്ളക്കടത്തിൽ UAE കോൺസുൽ ജനറലിനും അറ്റാഷയ്ക്കുമെതിരെ നടപടിക്ക് കസ്റ്റംസ്. ഇരുവർക്കും വിദേശകാര്യ മന്ത്രാലയം വഴി കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. സലാം പി ഹൈദ്രോസ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ഇവരുടെ പങ്ക് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്, എന്തൊക്കെ നടപടികളിലേക്കാണ് കസ്റ്റംസ് നീങ്ങുന്നത്? ശാലിനി, ഈ കോള്ളക്കം സൃഷ്ടിച്ച നയതന്ത്ര കള്ളക്കടത്ത് കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ് ഇപ്പോഴുള്ളത്. കസ്റ്റംസ് ചട്ടപ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കണം. അതായത് കമ്മീഷൻ ഇതെല്ലാ പ്രതികൾക്കും ഷോക്കോസ് നോട്ടീസ് നൽകണം. നിലവിൽ ഈ കോൺസൽ ജനറലിനും അറ്റാഷിക്കുമെതിരെ പ്രതികൾ നിരവധി മൊഴികൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ടുപേരുടെയും സഹായത്തോടെയാണ് ഈ കള്ളക്കടം നടത്തിയതാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ നിയന്ത്രണ പരിരക്ഷ ഉള്ളതിനാൽ രണ്ടുപേർക്കുമെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് കസ്റ്റംസിന് കഴിയില്ല. നേരത്തെ ഇവിടെ ഭാഗങ്ങൾക്ക് വേണ്ടി എംബസി വഴി ഇവർക്കൊരു ചോദ്യാവലി അയച്ചെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അഡ്ജുഡിക്കേഷൻ്റെ ഭാഗമായി രണ്ടുപേർക്കെതിരെയും ഷോക്കോസ് നോട്ടീസ് നൽകാൻ ഇപ്പോൾ കസ്റ്റംസ് കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ ഇവർക്കെതിരെ പ്രതികൾ നൽകിയ മൊഴിയും അതുപോലെ മറ്റ് തെളിവുകളും ഉണ്ടാകും. ഇതിനുശേഷം ഈ സ്വർണം പിടിച്ചെടുത്ത 30 കിലോ സ്വർണം എന്തുകൊണ്ട് കണ്ടുകിട്ടാതിരിക്കാൻ, എന്തുകൊണ്ട്, എന്ത് ന്യായീകരണമാണുള്ളത് എന്ന് ഇവർ കാരണം കാണിക്കണം. അതുപോലെ തന്നെ ഈ നികുതി വെട്ടിച്ച് ഈ സ്വർണം ഇറക്കുമെന്ന് നടത്തിയതിന്
പിഴ ഈടാക്കാതിരിക്കാൻ കാരണമെടുക്കുക, അത് ബോധിപ്പിക്കണം. ഇത്തരത്തിലുള്ള നോട്ടീസാണ് വിദേശകാര്യ മന്ത്രാലയം വഴി ഈ രണ്ടു പേർക്കും നൽകുക. ഇതിനുശേഷം ഇവിടെ നോട്ടീസിന് മറുപടി ലഭിക്കുന്ന തരത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇവർ ഈ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ ഏകപക്ഷീയമായി കസ്റ്റംസ് ഇവർക്കെതിരെ നടപടിയെടുത്ത് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സുപ്രധാനമായ ഒരു കാര്യം, ഇത്തരത്തിൽ നിയന്ത്രണ പരീക്ഷയുള്ള നിയന്ത്രണ പ്രതിനിധികൾക്കെതിരെ ഇവർക്കെതിരെ കസ്റ്റംസ് ഇത്തരം നടപടിയെടുക്കുന്നത് അസാധാരണമാണ്. ശാലിനി, ശരി, സലാം. പ്രളയ പാഠം പഠിച്ചു. ഇന്നത്തെ കര നാളെ കടലാകുന്ന പ്രതിഭാസം തലസ്ഥാനത്തെ തീരദേശത്തെ ആശങ്കയിലാക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കടൽ നികത്തൽ വേഗത്തിലായതോടെയാണ് സുരക്ഷിതമാണെന്ന് കരുതിയ തീരങ്ങൾ കടലെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ തുറമുഖ പദ്ധതിയുടെ ചെലവിനേക്കാൾ കൂടുതൽ തുക ഭാവിയിൽ തീരം സംരക്ഷിക്കാൻ ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. ഇത് തലസ്ഥാനത്തെ ശംഖുമുഖം. ഇവിടെ മനോഹരമായ തീരമുണ്ടായിരുന്നു. കടലു കാണാൻ വരുന്നവർക്കിരിക്കാൻ പടവുകളുണ്ടായിരുന്നു. വാഹനങ്ങൾ പോകുന്ന രണ്ടു വരി നിരത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കടലാക്രമണത്തിലെല്ലാം തകർന്നു. ബാക്കിയാകുന്നത് കാണെക്കാണെ തിരവിഴുങ്ങുന്ന ഈ കരയും തീരവാസികളുടെ കണ്ണീരും മാത്രം. മീൻ വിൽപ്പനക്കാരിയായ ജോയ്മേരിക്ക് 51 വയസ്സ് വരെയും ഈ അറബിക്കടൽ ദൂരക്കാഴ്ചയായിരുന്നു. എന്നാൽ 2 വർഷം കൊണ്ട് തീരം വിഴുങ്ങി നിരത്തുകൾ തകർത്ത് കടൽ വീട്ടുപടിക്കലെത്തി. ഇപ്പൊ ഈ ഒരു വർഷത്തിലിടയ്ക്കാണ് ഇത് വന്നത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, മീൻ കച്ചവടം ചെയ്തുണ്ടാക്കിയ വീടാണ്. ഇപ്പൊ എന്റെ അടിസ്ഥാനം വരെ തോണ്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. എനിക്ക് ഇനിയിപ്പോ ഒന്നുമില്ലാതെ ഞാൻ ജീവിക്കുന്ന ഞാനാണ്. ഞാൻ ഒരു വിധവയാണ്. ഞാനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി? എല്ലാ രേഖകളുമുള്ള നികുതി അടയ്ക്കുന്ന കരഭൂമി, വായ്പയെടുത്തും ആയുസിന്റെ പകുതിയിലേറെയും കടലിനോട് മല്ലിട്ട് തീരവാസികൾ കെട്ടിയെടുത്ത വീടുകൾ. വല്യതുറ മുതൽ പള്ളിത്തുറ വരെ ഇപ്പോൾ അപകട ഭീഷണിയിൽ. ഇത്രകാലം പ്രതീക്ഷിക്കാതിരുന്നതൊക്കെയും ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു? തെക്ക് വിഴിഞ്ഞത്തെ കടൽ നികത്തലും കടലിന് കുറുകെയുള്ള തുറമുഖ നിർമ്മാണവും സ്വാഭാവികമായ കടലിൻ്റെ മണൽ നീക്കം തടസ്സപ്പെടുത്തിയെന്നാണ് തീരവാസികളുടെ കടലറിവ്. ഇതിന് ബലമേകി ചില പ്രാഥമിക പഠനങ്ങളും. ഇനി നടക്കാനുള്ള ഡ്രഡ്ജിങ്, ഇനി നടക്കാനുള്ള പുലിമുട്ടിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണം, അത് 3.2 കിലോമീറ്റർ വരെ നിർമ്മിക്കാനുണ്ട്. കടലേറ്റത്തെ പ്രതിരോധിക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ കൂടെ നടത്തി കഴിയുമ്പോൾ ഈ വൻതോതിൽ കടൽ കരയിലോട്ട് വരും, കയറും. ഇപ്പോൾ കാണുന്നതൊന്നുമല്ല. ശംഖുമുഖത്ത് ഇനിയും കടൽ കയറിയാൽ തൊട്ടപ്പുറം വിമാനത്താവളം, പിന്നീട് അങ്ങോട്ട് നഗരവും തുടങ്ങുന്നു. കടൽഭിത്തി നിർമ്മാണങ്ങൾ, കോടികളുടെ അറ്റകുറ്റ ചെലവുകൾ, തീരമൊഴിപ്പിക്കൽ, പുനരധിവാസം, തിരയെടുക്കുന്ന ഭൂമിയുടെ മൂല്യം കൂടി കണക്കിലെടുത്താൽ കടലെടുക്കുന്ന പൊതുപണത്തിൻ്റെ കണക്കുകൾ സങ്കീർണം. തകർന്നടിഞ്ഞ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ താൽക്കാലിക കടൽഭിത്തിയാകുന്ന കാഴ്ച ഉള്ളു പൊള്ളിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനമാണോ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമാണോ തീരവാസികളുടെ ഈ ദുരിതത്തിന് കാരണം? ഇക്കാര്യത്തിൽ പഠനവും വേണം, പരിഹാരവും വേണം. തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് നിന്നും അക്ഷയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തീരദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. കടലാക്രമണം കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് 5 വർഷം കൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ 5 വർഷം സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം പ്രശ്നം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാഠം പഠിച്ചോ എന്ന് ഏഷ്യാനെറ്റ് പിന്നെ ഭരണകൂടത്തോട് ചോദിക്കാൻ ശ്രമിച്ചത് തന്നെയാണെന്ന് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് നിയമസഭയിൽ ഞാനും ശ്രമിച്ചത്. തീരങ്ങൾ കടൽ വിഴുങ്ങുന്നത് ചൂണ്ടിക്കാണിച്ചുള്ള പാഠം പഠിച്ചോ എന്ന ഏഷ്യാനെ ന്യൂസ് പരമ്പര അടക്കം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അടിക്കടി ചുഴലിക്കാറ്റുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തീരസംരക്ഷണത്തിന് പരമ്പരാഗത രീതികൾ പോരെന്ന് നോട്ടീസ് നൽകിയ പി സി വിശ്വനാഥ്, കടലിൽ പോകുന്നതിന് തടസ്സമില്ലെന്ന അറിയിപ്പ് നൽകിയ ദിവസമാണ് വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് തൊഴിലാളികൾ മരിച്ചത്. ഇത് കാണിക്കുന്നത് നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പോരായ്മയാണ്. ചെല്ലാനത്തെ ജിയോ ട്യൂബ് പദ്ധതിയും ഫലം കാണുന്നില്ല. ഉന്നയിച്ച കാര്യങ്ങൾ വാസ്തവമെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീരജനതയുടെ ആശങ്ക തീർക്കുമെന്ന് ഉറപ്പു നൽകി. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ കടലാക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ. കേരളത്തിന്റെ 10 തീരങ്ങളിൽ തീവ്രശോഷണം ഉണ്ടായിട്ടുണ്ട്. തീരസംരക്ഷണത്തിന് കിഫ്ബി വഴിയുള്ള പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. തീരത്തെ ചേർത്ത് നിർത്തുമെന്ന് പറയുമ്പോഴും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സർക്കാർ. വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ തീരപ്രദേശം
പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് നിയമസഭയ്ക്ക് ഉറപ്പു നൽകുന്ന മുഖ്യമന്ത്രിയോട് ഞാൻ വിനയാനുധനായി ചോദിക്കുന്നു. സാർ, കഴിഞ്ഞ 5 വർഷം എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? എവിടെയാണ് സാർ കടൽ ഭിത്തി കെട്ടിയത്? എവിടെയാണ് സാർ പുലിമുട്ട് നിർമ്മിച്ചത്? എവിടെയാണ് സാർ ഒരു ആനുവൽ മെയിൻ്റനൻസ് നടത്തിയത്? ചർച്ചയില്ലെന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 15-ാം സഭയിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസും ആദ്യ വാക്കൌട്ടും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഭവന പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം നഷ്ടമാക്കിയെന്ന് CAG റിപ്പോർട്ട്. 195 കോടിയുടെ സഹായം നഷ്ടമാക്കിയെന്നാണ് കണ്ടെത്തൽ റിപ്പോർട്ട് സഭയിൽ വെച്ചു. KC കിഷോർ കുമാർ വിവരങ്ങളുമായി ചേർന്നു. കിഷോർ, എന്തൊക്കെയാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്? ശാലി, 2019 March 31 അവസാനിച്ച വർഷത്തെ CAG റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ വച്ചിരിക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമം, ഉന്നത വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, ആസൂത്രണ സാമ്പത്തിക കാര്യം എന്നീ വകുപ്പുകൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നടത്തിയ അനുവർത്തന ഓഡിറ്റിങ്ങിൻ്റെ ഫലങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന PMAYG പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് ഈ CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 195.82 കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നാണ് CAG റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. CAG റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകൾ ഇവയാണ്. ഗുണഭോക്താക്കളെ നീതിപൂർവമായും അതുപോലെ സുതാര്യമായും കണ്ടെത്തുന്നതിൽ സംസ്ഥാനത്ത് വീഴ്ച സംഭവിച്ചു. സാങ്കേതികവും ഗുണനിലവാരവുമുള്ള മേൽനോട്ടം ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാനത്ത് അഭാവം അല്ലെങ്കിൽ അലംഭാവം ഉണ്ടായി എന്ന് CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മുൻഗണനാ ലിസ്റ്റിലേക്ക് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ ഗ്രാമപഞ്ചായത്തുകൾ പരാജയപ്പെട്ടു എന്നുള്ള നിരീക്ഷണവും ഈ CAG റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് സംഭവിച്ച മറ്റ് 2 വീഴ്ചകളും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വീട് നിർമ്മാണത്തിൽ വയോജനങ്ങളെയും ദുർബലരെയും സഹായിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തുകൾ പരാജയപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയ്ക്കായി പദ്ധതികളെ സംയോജിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് വീഴ്ച പറ്റിയെന്നും CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഗുണഭോക്താക്കൾക്ക് വായ്പ തരപ്പെടുത്തുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭൂമിയില്ലാത്ത 5712 ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ ഭൂമി ലഭ്യമാക്കാത്തത് കൊണ്ട് വീട് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നും CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പദ്ധതി നിരീക്ഷണത്തിനായി സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും സമിതികൾ രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഏതായാലും ഈ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സമിതികൾ രൂപീകരിക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരിനെ വീഴ്ച പറ്റിയെന്നും CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കിഷോർ, ഒരു കാര്യം കൂടി, നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിലെ ഉത്തരവാദികളെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പേർക്കെതിരെയാണ് നടപടി? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ശാലിനി, ഏതായാലും നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തെക്കുറിച്ച് അന്വേഷിച്ച റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടാണ് ഇന്ന് നിയമസഭയിൽ വച്ചത്. ഇതനുസരിച്ച് 6 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. SI KA സാബു, ASI റോയ്, ഡ്രൈവർ നിയാസ്, CPO ജിതിൻ, ഹോംഗാർഡ് ജെയിംസ്, റെജിമോൻ എന്നിങ്ങനെ 6 ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഉദ്യോഗസ്ഥരിൽ നിന്നും കനത്ത പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും അതുപോലെ തന്നെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ ഗീതു ഗോപിനാഥ്, അമ്പിളിറ്റി, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ സന്തോഷ് എന്നിവർക്കെതിരെയാണ് വകുപ്പ് തല നടപടിക്കും അതുപോലെ തന്നെ കനത്ത പിഴ ഈടാക്കാനും ഉള്ള നിർദ്ദേശമുള്ളത്. അതുപോലെ തന്നെ ഈ കസ്റ്റഡി മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്കുമാറിന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചികിത്സയ്ക്കും വിസമ്മതിച്ചതിൻ്റെ 3 സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിനോട് ശുപാർശയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രഖ്യാപിച്ചിരുന്ന ധനസഹായം എത്രയും പെട്ടെന്ന് അനുവദിച്ച് നൽകാനും ഈ ആക്ഷൻ റിപ്പോർട്ടിൽ തീരുമാനമായിട്ടുണ്ട്. ശരി കിഷോർ. വയനാട് വനംകൊള്ളയിൽ ഭരണപരമായ സ്വാധീനം ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് വിമുഖത കാണിക്കുകയാണെന്നും PT തോമസ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം വേണം, മരമുറിക്കലിന് മന്ത്രിയുടെ ഒത്താശയുണ്ടോ എന്ന് T സിദ്ദിഖും ചോദിച്ചു. മേപ്പാടിയിൽ വനംവകുപ്പിന്റെ ഒത്താശയോടെ കോടികളുടെ മരം മുറിച്ചു കടത്തിയെന്ന കേസിലാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഭീകരമായ വനം കൊള്ള ഗൗരവതരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വനം കൊള്ളയ്ക്ക്, കോടികളുടെ വനം കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് നടക്കുന്നത്.
പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടും നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഗൗരവമായ പ്രശ്നമാണ്. ഗവൺമെന്റ് ഏജൻസികളുടെ അന്വേഷണം ഫലപ്രദമാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആയതിനാൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഈ കാര്യത്തിൽ ഒരന്വേഷണം ഉണ്ടാകും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ അഴിമതി തന്നെ ഈടുറ്റ അഴിമതിയാണ്. കാരണം ഈട്ടിത്തടിയാണ്, ഈട്ടിത്തടി ഈടുറ്റ ഒരു മരമാണ്. വനംകൊള്ള അവസാനിപ്പിക്കുമെന്നാണ് LDFന്റെ പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനം. ഇങ്ങനെയാണോ വനംകൊള്ള അവസാനിപ്പിക്കുന്നത് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം. വയനാട് ജില്ലയിൽ കോടിക്കണക്കിന് ഈട്ടിമരങ്ങൾ വനംകൊള്ളക്കാരായവർക്ക് മുറിച്ച് കടത്തിക്കൊണ്ടു പോകാൻ മന്ത്രി ഒത്താശ ചെയ്തിട്ടുണ്ടോ? അതോ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ മന്ത്രിയാണോ ഒത്താശ ചെയ്തത്? CPIയുടെ കയ്യിലിരുന്ന വനംവകുപ്പ് പേറ്റെടുക്കാൻ ഈ പ്രാവശ്യം വളരെ തിടുക്കം കാണിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ. അപ്പോൾ CPIയുടെ കയ്യിൽ വകുപ്പിരിക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രിയോ അന്നത്തെ മന്ത്രിയോ വ്യക്തമാക്കണം. ചിറ്റയം ഗോപകുമാറിനെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തു. എതിരില്ലാതെയായിരുന്നു തെരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അടൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ചിറ്റയം ഗോപകുമാർ. തുടർച്ചയായ മൂന്നാം തവണ സഭയിലെത്തിയ അദ്ദേഹത്തിന്റെ ആദ്യ വിജയം 2011ലായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗമായ ചിറ്റയം സഭാചരിത്രത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന 8-ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ BJP സംസ്ഥാന നേതാക്കളുടെ മൊഴിതള്ളി അന്വേഷണ സംഘം. RSS പ്രവർത്തകൻ ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നുവെന്ന സംസ്ഥാന സംഘടനാ സെക്രട്ടറി M. ഗണേശന്റെ മൊഴി തെറ്റാണ്. ധർമ്മരാജനെ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടത് സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനല്ല എന്നും കണ്ടെത്തൽ. അതേസമയം അടുത്തയാഴ്ച BJPയിലെ ഉന്നതനായ സംസ്ഥാന നേതാവിനെ ചോദ്യം ചെയ്തേക്കും. പ്രതികളുടെ വീടുകളിൽ ഇന്നും റെയ്ഡ് തുടരുകയാണ്. കൊടകരക്കേസിൽ കവർച്ചാപ്പണം BJPയുടെ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ധർമ്മരാജനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും ഇക്കാര്യം സംസാരിക്കാനാണ് ഫോണിൽ പലവട്ടം ബന്ധപ്പെട്ടതെന്നുമായിരുന്നു BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുടെ മൊഴി. എന്നാൽ ധർമ്മരാജന് BJPയിൽ യാതൊരു പദവികളുമില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചുമതലകളും ഇല്ലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി അല്ല ധർമ്മരാജൻ തൃശൂരിലെത്തിയത്. ധർമ്മരാജനെ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടത് സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനല്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പണം കൊണ്ടുവന്നത് BJP ആലപ്പുഴ ജില്ലാ ട്രഷററെ ഏൽപ്പിക്കാനായിരുന്നുവെന്നാണ് ധർമ്മരാജന്റെ മൊഴി. ഇതോടെ നേതാക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. കവർച്ചയുണ്ടായ ദിവസവും തുടർ ദിവസങ്ങളിലും ധർമ്മരാജൻ ഫോണിൽ ബന്ധപ്പെട്ടവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി വരികയാണ്. BJPയിലെ ഏറ്റവും പ്രമുഖനായ നേതാവും ധർമ്മരാജനും 3-4 ദിവസങ്ങളിൽ 22 തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കവർച്ചാപ്പണത്തിനായി റെയ്ഡ് തുടരുകയാണ്. ധർമ്മരാജനും സംഘവും കാറിൽ കൊണ്ടുവന്നത് 3.5 കോടി രൂപയാണ്. കവർച്ച പോയ 3.5 കോടിയിൽ 1 കോടി രൂപ മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ. തുക 20 പേർക്കായി വീതിച്ചു നൽകിയെന്നാണ് പ്രതികളുടെ മൊഴി. അങ്ങനെയെങ്കിൽ ബാക്കി 2.5 കോടി എവിടെയെന്നാണ് പരിശോധിക്കുന്നത്. മുഖ്യപ്രതി മുഹമ്മദ് അലി റഹീം ഉൾപ്പെടെ 12 പേരുടെ വീടുകളിലാണ് റെയ്ഡ്. ആദ്യ ദിവസം നടത്തിയ റെയ്ഡിൽ കാര്യമായൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. തുടർന്നാണ് കണ്ണൂരിൽ പ്രതികളുടെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. പ്രതികളുടെ വീടുകളിൽ നിന്നും പണം കണ്ടെത്താനായില്ലെങ്കിൽ തൃശൂർ ജില്ലയിൽ തന്നെ എവിടെയെങ്കിലും പണം ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പൌരത്വ അപേക്ഷാ വിജ്ഞാപനം നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകി. ഒരു മതവിഭാഗത്തെ ഒഴിവാക്കി അപേക്ഷ ക്ഷണിച്ചത് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് May 28 പൌരത്വ അപേക്ഷാ വിജ്ഞാപനത്തിനെതിരെ ഹർജി നൽകിയത്. 1955 പൌരത്വ നിയമപ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ 1948 ഫോറിനേഴ്സ് റൂൾ, 1950 പാസ്പോർട്ട് നിയമം എന്നിവയനുസരിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാറ്റിനിർത്താനാവില്ലെന്ന് ഹർജിയിൽ പറയുന്നു. 14, 15, 21 എന്നീ ഭരണഘടനാ അനുച്ഛേദങ്ങൾ പ്രകാരം മതവിവേചനം അനുവദിക്കാനാവില്ല. അതുകൊണ്ട് വിജ്ഞാപനം നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നാണ് വാദം. പൗരത്വ നിയമം സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിൻവാതിലിലൂടെ ഇപ്പോൾ സുപ്രീംകോടതിയിൽ പെൻഡിംഗിൽ നിൽക്കുന്ന ഒരു വിഷയം പിൻവാതിലിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള. May 28 വിവാദമായ വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. 5 സംസ്ഥാനങ്ങളിലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ മുസ്ലിമിതര വിഭാഗങ്ങൾക്കാണ് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ അവസരം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.
ലക്ഷദ്വീപിൽ നിന്ന് അടിയന്തര ചികിത്സയ്ക്കായി വിമാനമാർഗം കൊച്ചിയിലേക്ക് രോഗികളെ കൊണ്ടുവരുന്നതിന് മാർഗരേഖ തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി. നിലവിലെ ചട്ടങ്ങളിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഭേദഗതി വരുത്തിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി. കളക്ടറുടെ കോലം കത്തിച്ചതിന്റെ പേരിൽ തടഞ്ഞുവെച്ചവരെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു. ദ്വീപ് അഡ്മിനിസ്ട്രേഷനെതിരെ കൊച്ചിയിൽ ഇന്നും പ്രതിഷേധം തുടർന്നു. ലക്ഷദ്വീപിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ചികിത്സയ്ക്കായി രോഗികളെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ അഡ്മിനിസ്ട്രേഷൻ അടുത്തിടെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ ചികിത്സയ്ക്ക് കാലതാമസമുണ്ടാക്കുന്നെന്നാരോപിച്ചുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തമായ മാർഗരേഖ തയ്യാറാക്കാൻ അഡ്മിനിസ്ട്രേഷനോട് കോടതി നിർദ്ദേശിച്ചു. 10 ദിവസത്തിനകം മാർഗരേഖ തയ്യാറാക്കി കോടതി അറിയിക്കുകയും വേണം. മറ്റു ദ്വീപുകളിൽ നിന്ന് കവരത്തിയിലേക്ക് രോഗികളെ എത്തിക്കുന്നതിനും മാർഗരേഖ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതിനിടെ കളക്ടറുടെ കോലം കത്തിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു. 23 പേരെയാണ് അമിനിയിലുള്ള CJ മുമ്പാകെ ഉച്ചയോടെ ഹാജരാക്കിയത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളിൽ കേസെടുത്തിട്ടും പോലീസ് തടഞ്ഞുവെച്ചെന്നാരോപിച്ചായിരുന്നു പ്രതികളുടെ ഹർജി. എന്നാൽ മനഃപൂർവ്വം തടഞ്ഞുവെച്ചിട്ടില്ലെന്നും ബോണ്ട് ഉൾപ്പെടെയുള്ള ജാമ്യവ്യവസ്ഥകൾ പാലിക്കാതെ വന്നതോടെയാണ് വിട്ടയക്കാതിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇതോടെയാണ് ഓൺലൈൻ മുഖാന്തരം 23 പേരെയും അമിനി കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഇതിനിടെ ദ്വീപിലെ പുതിയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് DYFയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുക്കെതിരെ മാധ്യമങ്ങളിൽ സംസാരിച്ചതിന് പോലീസ് ഭീഷണിയെന്ന അഭിഭാഷകയുടെ വെളിപ്പെടുത്തൽ വിവാദമായതിന് പിന്നാലെ തടിയൂരി ലക്ഷദ്വീപ് പോലീസ്. പരിചയപ്പെടാൻ മാത്രമാണ് ഫസില ഇബ്രാഹിമിനെ വിളിച്ചതെന്നാണ് മിനിക്കോയ് CI അക്ബറിന്റെ വിശദീകരണം. ഗ്രൗണ്ട് ലെവലിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അതായത്, ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ പാനലിൽ വന്ന് സംസാരിച്ചായിരുന്നു. ഇങ്ങനെ ന്യൂസ് മീഡിയാസിലൂടെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കെതിരെ എൻക്വയർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലാണ് അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിം തനിക്കും കുടുംബത്തിനും പോലീസ് ഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. മാധ്യമങ്ങളിലൂടെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സംസാരിച്ചതിന് തനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് മിനിക്കോയ് CI അക്ബർ വിളിച്ചതെന്ന് ഫസീല പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമായതോടെ ആരോപണങ്ങൾ തള്ളുകയാണ് പോലീസ്. ഇങ്ങനത്തെ ഒരു കുട്ടിയെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. അല്ലാണ്ട് സർക്കാരിന്റെ നിർദ്ദേശമോ ഒന്നുമല്ല. അതിനകത്ത് ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചു, അത്രേ ഉള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് പോലീസിന് തന്നെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിം പറഞ്ഞു. മാധ്യമങ്ങളിൽ സംസാരിച്ചതിന് തനിക്കുണ്ടായ അനുഭവം ലക്ഷദ്വീപിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നതാണ്. ബിക്കോസ് എന്നോട് എൻക്വയറി ആണെന്ന് പറയുമ്പോൾ ഐ നീഡ് ടു നോ ഹൂസ് ഡൂയിങ് ദിസ് എൻക്വയറി ഫോർ വാട്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു പോലീസ് ഹൈ ഹാൻഡഡ്നെസ് ആണ്. അതൊരു സർവൈലൻസ് സ്റ്റേറ്റിന്റെ ഒരു രീതിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കൊച്ചി ബ്യൂട്ടി പാർലർ ആക്രമണക്കേസിൽ അധോലോക നേതാവ് രവി പൂജാരിക്കായി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലെത്തി. ജയിൽ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെ പൂജാരിയെ കനത്ത സുരക്ഷയിൽ കൊച്ചിയിലെത്തിക്കും. പരപ്പന അഗ്രഹാര ജയിലിന് മുന്നിൽ നിന്നും വൈശാകാര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2018 December 15 കൊച്ചി പനമ്പിള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിലുണ്ടായ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അധോലോക കുറ്റവാളി രവി പൂജാരിയെ കേരള പോലീസിന് ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നും 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനമാർഗം രവി പൂജാരിയെ കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നതാണ് കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച്, ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഈ പരപ്പന അഗ്രഹാര ജയിലിനകത്ത് ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. മാത്രമല്ല ജയിലധികൃതർ പറയുന്നത് എസ്കോർട്ട് വാഹനങ്ങളടക്കം, അതായത് കനത്ത സുരക്ഷയിലാണ് രവി പൂജാരിയെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കേണ്ടത്. അതിനായുള്ള സുരക്ഷാ വാഹനങ്ങൾ അടക്കം തയ്യാറാക്കി നിർത്തി മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിക്കായിട്ട് കാത്തു നിൽക്കുകയാണ് എന്നാണ്. ഏതായാലും കർണാടക പോലീസിൻ്റെ അടക്കം സഹായത്തോടുകൂടി കനത്ത സുരക്ഷ ഒരുക്കിത്തന്നെയാകും ഈ പരപ്പൻ അഗ്രഹാര ജയിലിൽ നിന്നും രവി പൂജാരിയെ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുക. വൈകിട്ടാണ് കൊച്ചിയിലേക്കുള്ള വിമാനം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നുള്ളത്. 2 മണിക്കൂർ മുന്നേ വിമാനത്താവളത്തിലേക്ക് സംഘത്തിന് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി രവി പൂജാരിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് കേരള പോലീസിൻ്റെ സംഘം ഇവിടെ നിന്ന് തിരിക്കും. ഏതായാലും വലിയ കാത്തിരിപ്പിനൊടുവിലാണ്, നിരവധി തവണ കോടതിയിൽ അപേക്ഷ നൽകിയതിനു ശേഷമാണ് ഈ അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ടുള്ളയാളെ കേരള പോലീസിന് ലഭിക്കുന്നത്. അയാളെ ഈ രവി പൂജാരിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം
അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. മണിക്കൂറുകൾക്കകം രവി പൂജാരിയുമായിട്ടുള്ള വാഹനം ഈ പരപ്പന അഗ്രഹാര ജയിലിലെ ഈ വഴിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് തിരിക്കും. രാജ്യത്ത് ആശ്വാസമായി കോവിഡ് കേസുകൾ കുറയുന്നത് തുടരുന്നു. 24 മണിക്കൂറിനിടെ 127,510 പേർക്ക് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 54 ദിവസത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. അതേസമയം രാജ്യത്ത് കേന്ദ്രീകൃത വാക്സിനേഷൻ നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടണമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരി ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ആശങ്കാജനകമായ കണക്കുകളായിരുന്നു ഈ മാസം ആദ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ മാസം അവസാനിച്ചപ്പോൾ പ്രതിദിന കേസുകളിൽ വൻ കുറവ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യയ്ക്ക് ആശ്വാസകരമാണ്. രോഗമുക്തി നിരക്ക് വീണ്ടും ഉയർന്ന 92.09%. നിലവിൽ ചികിത്സയിലിരിക്കുന്നവർ 18,95,520 കുറഞ്ഞു. ഇന്നലെ 2.5 ലക്ഷത്തോളം പേരാണ് ആശുപത്രി വിട്ടതെന്ന് ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 8.64%. പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 6.62% കുറഞ്ഞിട്ടുണ്ട്. കോവിഡ് കേസുകൾ കുറയുന്നത് കണക്കിലെടുത്ത് ദില്ലി അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഘട്ടംഘട്ടമായുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വാക്സിൻ വിതരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയം മികച്ചതായിരുന്നുവെന്നും സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദം മൂലം മാറ്റേണ്ടി വന്നുവെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രതികരിച്ചു. കേന്ദ്രീകൃത വാക്സിനേഷൻ നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടണമെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. ഇതിനിടെ ഉത്തരാഖണ്ഡിലെ കേദാർഘട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടുവെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. നായ്ക്കൾക്ക് അടിച്ചു വലിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങളെന്നും പ്രദേശവാസികൾ അവകാശപ്പെട്ടു. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ കൃത്യമായി സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയതായി മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വ്യവസായ മന്ത്രി പി രാജീവിന് കോവിഡ് സ്ഥിരീകരിച്ചു. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അരുവിക്കര MLA ജി സ്റ്റീഫനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് മുക്തനായിട്ടും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് MLAയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2-ാം ദിവസവും ബ്ലാക്ക് ഫംഗസ് രോഗത്തിനുള്ള മരുന്ന് ക്ഷാമം. ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും മരുന്നെത്തിച്ചാണ് രോഗികൾക്ക് നൽകിയത്. ഇന്ന് ചികിത്സിക്കാൻ മരുന്ന് സ്റ്റോക്കില്ല. 18 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബ്ലാക്ക് ഫംഗസ് രോഗ ചികിത്സയിലുള്ളത്. 2-ാം ദിവസവും മരുന്നില്ല. ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ, ആംഫോട്ടെറിസിൻ എന്നീ രണ്ട് മരുന്നുകളും ഞായറാഴ്ച രാത്രി തന്നെ തീർന്നിരുന്നു. ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ ദിവസവും വേണ്ടത് 50 വയൽ, ആംഫോട്ടെറിസിനാകട്ടെ ചുരുങ്ങിയത് 12 വയൽ വേണം. ഒരു വയൽ പോലും ലഭ്യമല്ലാത്തപ്പോൾ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതർ. ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും മരുന്നെത്തിച്ചാണ് ചികിത്സ തുടർന്നത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് 6 വയൽ ആംഫോട്ടെറിസിൻ എമൽഷനും കണ്ണൂരിലെ ഗോഡൌണിൽ നിന്ന് 20 വയൽ ആംഫോട്ടെറിസിനും എത്തിക്കുകയായിരുന്നു. മരുന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം സമീപിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അടക്കമുള്ളവയെ ദിവസങ്ങൾക്ക് മുമ്പേ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും മരുന്ന് എപ്പോൾ ലഭിക്കുമെന്ന് വ്യക്തതയില്ല. കഴിഞ്ഞ ആഴ്ചയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് തീർന്നതിനെ തുടർന്ന് ചികിത്സ തടസ്സപ്പെട്ടിരുന്നു. അന്ന് ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ മരുന്ന് മാത്രമായിരുന്നു സ്റ്റോക്കില്ലാതിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ദില്ലിയിൽ മദ്യം വീട്ടിലെത്തിച്ച് നൽകാനുള്ള തീരുമാനവുമായി കെജ്രിവാൾ സർക്കാർ. നിലവിലെ എക്സൈസ് നിയമം ഭേദഗതി ചെയ്താണ് മദ്യം വീട്ടിലെത്തിച്ച് നൽകാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. മൊബൈൽ ആപ്പ് വഴിയും വെബ് പോർട്ടൽ വഴിയും ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം ഓർഡർ ചെയ്യാനാകും. പൊരിവെയിലത്ത് അക്ഷമരായി കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കയോടെ മദ്യം വാങ്ങുന്നതിൽ നിന്ന് മദ്യപർക്ക് ദില്ലിയിലെങ്കിലും മോചനം. ഇന്നലെയാണ് ദില്ലി സർക്കാർ നിലവിലെ എക്സൈസ് നിയമം ഭേദഗതി ചെയ്ത് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. മുൻപും വീട്ടിൽ മദ്യം എത്തിക്കുന്നതിന് ദില്ലി എക്സൈസ് നിയമത്തിൽ വകുപ്പുണ്ടായിരുന്നു. എന്നാൽ ഇമെയിൽ വഴിയോ ഫാക്സ് വഴിയോ ഓർഡർ നൽകണമെന്ന മാനദണ്ഡമുള്ളതിനാൽ ഹോം ഡെലിവറിക്ക് ജനപ്രിയത ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ മൊബൈൽ ആപ്പ് വഴിയും വെബ് പോർട്ടൽ വഴിയും ഓർഡർ നൽകാമെന്നാക്കി സർക്കാർ മാറ്റം വരുത്തിയത്. ഓഫീസുകൾ, ഹോസ്റ്റലുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മദ്യം എത്തിച്ച് നൽകില്ലെന്നും ഉത്തരവിലുണ്ട്. L13 ലൈസൻസുള്ള മദ്യവിൽപ്പനക്കാർക്ക് മാത്രമേ വീട്ടിൽ മദ്യം എത്തിച്ച് നൽകാനുള്ള അനുമതിയുള്ളൂ. റെസ്റ്റോറൻറ്റുകൾ, ക്ലബ്ബുകൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ തുറന്ന സ്ഥലത്തോ ബാൽക്കണിയിലോ നടുമുറ്റത്തോ മദ്യം നൽകാനുള്ള അനുമതിയും സർക്കാർ നൽകി. സ്ത്രീകൾക്ക് മാത്രമായി പ്രവർത്തിക്കുന്ന ദില്ലിയിലെ സ്വകാര്യ ഔട്ട്ലെറ്റുകളും നേരത്തെ വാർത്തയായിരുന്നു. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പശ്ചിമബംഗാൾ മുൻ ചീഫ് സെക്രട്ടറി ആലാപൻ ബന്ദോപാധ്യായക്കെതിരെ നടപടിക്കൊരുങ്ങി കേന്ദ്രം. പ്രധാനമന്ത്രി വിളിച്ചുചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്തതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതേസമയം മുൻ ചീഫ് സെക്രട്ടറിയെ വഴിവിട്ട് മമതാ ബാനർജി സഹായിക്കുകയാണെന്ന് BJP ആരോപിച്ചു. കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും തമ്മിലുള്ള പോരിന് തുടർച്ചയായാണ് പുതിയ സംഭവ വികാസങ്ങൾ. സംസ്ഥാന സർവീസിൽ നിന്ന് കേന്ദ്രം തിരിച്ചു വിളിച്ചതോടെ ആലാപൻ ബന്ദോപാധ്യായ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിച്ചിരുന്നു.
തുടർന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചു. ഇതിന് പിന്നാലെയാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ദുരന്ത നിവാരണ നിയമം 51B പ്രകാരമാണ് നോട്ടീസ് നൽകിയത്. ഒരു കൊല്ലം വരെ തടവ് ലഭിക്കാമെന്ന വകുപ്പിനനുസരിച്ചാണ് നടപടി. അച്ചടക്ക നടപടിയുടെ ഭാഗമായി കുറ്റപത്രം തയ്യാറാക്കി നൽകുമെന്നും സൂചനയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പാലിക്കാതിരിക്കുകയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്തതിന് നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ചാലും 4 വർഷം വരെ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാകുമെന്നാണ് ചട്ടം. അതേസമയം ആലാപനെ മമതാ ബാനർജി വഴിവിട്ട് സഹായിക്കുകയാണെന്നും എന്ത് രഹസ്യം പുറത്തു വരാതിരിക്കാനാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ചോദിച്ചു. ബന്ദോപാധ്യ വിരമിച്ച ഒഴിവിൽ എച്ച് കെ ദ്വിവേദിയെ പുതിയ ചീഫ് സെക്രട്ടറിയായി പശ്ചിമബംഗാൾ സർക്കാർ നിയമിച്ചിരുന്നു. ദില്ലിയിൽ നിന്നും ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്രയെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ ശുപാർശ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്ന സമിതിയുടേതാണ് ശുപാർശ. എന്നാൽ സമിതി അംഗമായ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനത്തോട് വിയോജിച്ചു. ദളിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരാളെ ഒരു സമിതിയിലേക്ക് അംഗമായി ഉൾപ്പെടുത്തണമെന്ന ഖാർഗെയുടെ ആവശ്യം സമിതി തള്ളി. ജമ്മുകശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് മഹേഷ് മിത്തൽകുമാർ, ഇന്റലിജൻസ് മുൻ മേധാവി രാജീവ് ജെയിൻ എന്നിവരെ ഉന്നതാധികാര സമിതി അംഗങ്ങളായും ശുപാർശ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മയിലിൽ വിദ്യാർത്ഥികളെ ലൈംഗികമായി അതിക്രമിച്ച CPM പ്രാദേശിക നേതാവ് കീഴടങ്ങി. കുറ്റ്യാട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പ്രശാന്തനാണ് ഇന്നലെ വൈകിട്ട് മയിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഇയാളെ ഇന്ന് കണ്ണൂർ പോക്സോ കോടതിയിൽ ഹാജരാക്കും. 2.5 മാസം മുമ്പാണ് പ്രശാന്തൻ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടികളെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പോക്സോ കേസ് എടുത്തതിന് പിന്നാലെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കൊല്ലം ബൈപ്പാസിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. ഇതേ തുടർന്ന് ടോൾ പിരിവ് തൽക്കാലം നിർത്തിവെച്ചു. നാളെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി ടോൾ കമ്പനി അധികൃതർ ചർച്ച നടത്തും. ഇന്നു രാവിലെ 8 മണി മുതൽ കൊല്ലം ബൈപ്പാസിൽ നിന്നും ടോൾ പിരിവ് തുടങ്ങാനായിരുന്നു കരാർ കമ്പനിയുടെ നീക്കം. പൂജ തുടങ്ങിയതോടെ നാട്ടുകാരും DYFI പ്രവർത്തകരും എത്തി തടഞ്ഞു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി വന്നു. ബൈപ്പാസ് 4 വരിയാക്കി മാറ്റുക, സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുക, സ്ഥലവാസികളുടെ യാത്ര സംബന്ധിച്ച് ആശങ്ക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉറച്ചുനിന്നു. തുടർന്ന് പോലീസ് ടോൾ പിരിവ് കരാറെടുത്ത കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ കരാർ കമ്പനി തയ്യാറായി. തൽക്കാലം ടോൾ പിരിവിൽ നിന്നും പിന്മാറുന്നതായി കരാറുകാർ അറിയിച്ചു. നാളെ ഒരു 10 മണിക്ക് എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേക്ക്ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താനും നിലവിൽ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് എവിടെയാണ് എക്സംഷൻ കൊടുക്കുന്നുള്ളതൊക്കെ ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം ഈ ടോൾ പിരിവ് ആരംഭിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിലാണ് ടോൾ പിരിവ് തുടങ്ങാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ ടോൾ പിരിവ് നടത്താനുള്ള നീക്കം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. കേന്ദ്രവിഹിതമായ 176 കോടി രൂപ പിരിച്ചെടുക്കാൻ UP ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ച ബജറ്റിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിരിക്കും 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്ന ചർച്ചയും ബജറ്റ് അവതരണത്തിന് മുമ്പേ ഉയർന്നു കഴിഞ്ഞു. തോമസ് ഐസക്കിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ പിന്തുടരുന്നതായിരിക്കുമോ പുതിയ ധനമന്ത്രി കെ.എൻ ബാലഗോപാലിന്റെ സമീപനങ്ങൾ എന്നതാണ് ഉയരുന്ന പ്രധാന ചർച്ച. VS അച്യുതാനന്ദൻ പിണറായി സർക്കാരുകളുടെ ഭാഗമായി തോമസ് ഐസക് അവതരിപ്പിച്ചത് 12 ബജറ്റുകൾ. കേരളത്തിലെ ഇടതു രാഷ്ട്രീയത്തിന് കരുത്തുപകർന്ന നിരവധി പദ്ധതികൾ പുറത്തുവന്നത് ഈ ബജറ്റുകളിലൂടെ. കിഫ്ബി അടക്കമുള്ള വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ച ധനമന്ത്രി എന്ന നിലയിൽ രാജ്യാന്തര ശ്രദ്ധ നേടിയ തോമസ് ഐസക്കിന്റെ പിൻഗാമിയായി കെ.എൻ ബാലഗോപാൽ വരുമ്പോൾ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ. തോമസ് ഐസക്കിന്റെ സാമ്പത്തിക നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ധനമന്ത്രി എന്ന പ്രതിച്ഛായയാണ് ബാലഗോപാലിനുള്ളത്. GST അടക്കമുള്ള വിഷയങ്ങളിൽ ഇരുവരും സ്വീകരിച്ച നിലപാടുകളാണ് ഇതിനു കാരണം. എന്നാൽ തോമസ് ഐസക് അവതരിപ്പിച്ച 2021 ബജറ്റിന്റെ അലകും പിടിയും മാറ്റാതെയാകും ധനമന്ത്രി പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുക എന്നാണ് സൂചന. പുത്തൻ ആശയങ്ങളോ പുത്തൻ അനൗൺസ്മെന്റ്സോ ഒന്നും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെന്റിന്റെ നയം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നടപ്പാക്കുക എന്നുള്ളതാണ്. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികളെയാണ് ധനമന്ത്രി ബജറ്റിലൂടെ നേരിടുന്നത്. വിവിധ മേഖലകൾക്ക് സഹായമെത്തിക്കുകയാണ് പ്രധാനം. ഒപ്പം ഭാരിച്ച ചെലവ് പ്രതീക്ഷിക്കുന്ന വാക്സിനേഷന്
പണം കണ്ടെത്തണം. തനത് വരുമാന മാർഗങ്ങൾ ഏറെക്കുറെ അടഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര സഹായം പിടിച്ചുവാങ്ങാൻ കടുത്ത നിലപാടിലേക്ക് ധനമന്ത്രിക്ക് നീങ്ങേണ്ടി വരും. കോവിഡിന്റെ വ്യാപനം മൂലം തകർച്ച നേരിട്ട വിവിധ മേഖലകൾക്കായി പ്രത്യേക വായ്പാ പദ്ധതികൾ ബാങ്കുകൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിന്റെ പലിശ വഹിക്കാൻ സർക്കാർ തയ്യാറാണെന്നതടക്കമുള്ള കയ്യടി പ്രഖ്യാപനങ്ങൾ ആദ്യ ബജറ്റിൽ ഉണ്ടാകുമോ എന്നും കാത്തിരുന്നു കാണാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് ഇന്ന് 26 പൈസയും ഡീസലിന് 24 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ ഡീസൽ വില 90 കടന്നു. തിരുവനന്തപുരത്ത് പെട്രോൾ 96.50 രൂപ, ഡീസൽ 91.78 രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോൾ വില 94.71 രൂപ, ഡീസൽ വില 90.09 രൂപ. 30 ദിവസത്തിനിടെ പെട്രോളിന് 4 രൂപയും ഡീസലിന് 5 രൂപയും കൂട്ടിയിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ പുള്ളിപ്പുലി പശുവിനെ കൊന്നു. പുലർച്ചെയാണ് സംഭവം. 5ാം വാർഡിലെ പയറ്റുകാട് എന്ന പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. ഏതാനും ദിവസം മുമ്പ് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടരുന്നതിനാൽ പേടിയിലാണ് പ്രദേശവാസികൾ. പരാതിയെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ പരിശോധന തുടങ്ങി. ഇടുക്കി മറയൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിന് നേരെ ആക്രമണം. തലയ്ക്ക് പരിക്കേറ്റ CPO അജീഷിന്റെ നില ഗുരുതരമാണ്. നവീൻ വർഗീസ് വിവരങ്ങളുമായി ചേരുന്നു. നവീൻ, എന്താണ് സംഭവിച്ചത്? ആരാണ് ആക്രമിച്ചത്? ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് മറയൂർ കോവൽക്കടവിൽ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ പോലീസിനെ ആക്രമണം ഏറ്റത്. കോവിൽക്കടവ് സ്വദേശിയായ സുലൈമാൻ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിക്കുകയായിരുന്നു. നിലവിൽ പ്രകോപിതനായ സുലൈമാൻ പുറത്തിറങ്ങി വന്ന് സമീപത്ത് കിടന്ന കല്ലെടുത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ എച്ച് രതീഷിന്റെയും വാഹനം പരിശോധിച്ച CPO അജീഷിന്റെയും നേരെ ആക്രമിക്കുകയായിരുന്നു. ഇരുവരുടെയും തലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് CPO അജീഷിനെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അജീഷിന്റെ നില ഗുരുതരമാണ്. തലയ്ക്ക് ആഴത്തിന് മുറിവേറ്റിട്ടുണ്ട്. പരിക്കേറ്റ SHO രതീഷിന് തലയ്ക്ക് 4 സ്റ്റിച്ച് നിലവിലിട്ടിട്ടുണ്ട്. ഇതിന്റെ അദ്ദേഹത്തെ ഇപ്പോൾ സ്കാനിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണം നടത്തിയ പ്രതി സുലൈമാനെ മറയൂർ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാരണം ശരി നവീൻ. വെറും 3 വർഷം കൊണ്ട് ക്ഷീരമേഖലയിൽ വളർന്നു പന്തലിച്ച പേരാണ് എളനാട് പാൽ. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് തന്നെ മികച്ച പാൽ ബ്രാൻഡുകൾ ഒന്നാവുകയാണ് എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലക്ഷ്യം. തൃശൂർ ചേലക്കരയ്ക്കടുത്ത് എളനാട് എന്ന കാർഷിക ഗ്രാമത്തിൽ 2018 ജനുവരി 26 എളനാട് എന്ന ബ്രാൻഡിന്റെ തുടക്കം. ബ്രാൻഡ് വളർന്നപ്പോൾ എളനാട് എന്ന ഗ്രാമത്തിന്റെ പെരുമയും ഉയർന്നു. 7 ഏക്കറിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി സംഭരണ സംസ്കരണ വിപണന കേന്ദ്രങ്ങളുമായി സംസ്ഥാനത്തുടനീളം പടർന്ന് പന്തളിച്ചു കിടക്കുന്ന സ്ഥാപനമാണ് എളനാട് പാൽ. പാൽ വിറ്റും പത്രവിതരണം നടത്തിയും പഠനത്തിന് പണം കണ്ടെത്തിയ സജീഷ് കുമാർ എന്ന യുവാവ് ഇന്ന് 100 കണക്കിന് പേരുടെ തൊഴിൽ ദാതാവാണ്. 85 കോടി രൂപയാണ് വിറ്റുവരവ്. നമ്മുടെ മിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭരണവും ഉൽപ്പാദനവും അല്ലെങ്കിൽ പ്രൊഡക്ഷനും വിതരണവും കമ്പനിയുടെ കയ്യിലൂടെ തന്നെയാണ് ഈ പ്രോസസ്സ് 3 കടന്നു പോകുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നു. നാടിൻ്റെ നന്മ നാടിന് എന്ന ആശയത്തിലാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. Thank you.